ഞാനിപ്പോ ഇരിക്കുന്ന നമ്മുടെ സ്വന്തം പുളിയറക്കോണം കുളത്തിന്റെ പടവിലാണ് സുഹൃത്തുക്കളെ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് ആണ് ഇന്ന്. ഞാൻ എന്റെ ആശാൻ, അതായത് സുരേന്ദ്രൻ ആശാന്റെ അടുത്ത് പോയി എന്റെ ചെണ്ടപ്പടുത്ത റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒഫീഷ്യൽ ആയിട്ട്. സോ നമുക്ക് എന്തായാലും ആശാൻ അങ്ങോട്ട് പോവാം. കുറച്ചു നേരം ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ലെറ്റ്സ് ഗോ ടു പൗടിക്കോണം ആൻഡ് മീറ്റ് സുരേന്ദ്രൻ ആശാൻ. രാവിലെ ബൈക്ക് ഓടിച്ചു വന്നപ്പോ ഇവിടെ ഒരു അണ്ണ ഇരുന്ന് ചൂണ്ടയിരുന്നു. ഗൈസ് വല്ലതും കിട്ടിയാണോ ചേട്ടോ? ചേട്ടാ ഏ ബോലോ എന്ന് മലയാളി നെയ് കാസയോ വെസ്റ്റ് ബംഗാൾസോ കുച്ച് മച്ചി വച്ചി മില മത്സ്യസമ്പത്ത് അടിച്ചു മാറ്റാണല്ലോ ദൈവമേ. ബോത് ബടിയാനക്കേലിയേ ബോത് ബടി കാപ്പേരോ ശ്രീകാര്യം ഓർ യഹാക്കെ ബാരേ മേ കൈസേ പതാ ചലാ വോ ആകേ ദേഖാ ഇധർ ആദ്മി ലോഗ് മച്ചി പകർത്താ ഹൈ. അച്ഛാ ചലോ ബോത് ബഡിയാ ചലോ കണ്ടിന്യൂ കരോ. എന്റെ പൊന്നടാവേ, നാട്ടും പുറത്ത് രാവിലെ വന്ന് നോക്കിയപ്പോ ചൂണ്ട വരണ ചേട്ടൻ ബംഗാളിന്ന്. അമ്മച്ചി കാലം പോയ പോക്കെ ഇതിന്റെ മീനും കിട്ടി ഗൈസ്. ഹോളി പുപ്പിക്ര ഗൈസ്, പുളിയറക്കോണം കുളത്തിന്റെ സൈഡിൽ ഇരിക്കുന്നതാണ് പുളിയറക്കോണം ദേവി ക്ഷേത്രം. ആ വിദൂരതയിൽ ഒരു സാധനം ഒരു വാഴ കൊണ്ട് നടക്കുന്ന ആരാണെന്ന് മനസ്സിലായ അത് നമ്മുടെ കൂടെ കാവടിക്കുണ്ടായിരുന്ന വിഷ്ണു. വിഷ്ണു കാണാനില്ലല്ലോ, അവന്റെ വാഴയുടെ പറകിൽ മറഞ്ഞു. വിഷ്ണു ഇവന്റെ കുടുംബ ക്ഷേത്രമാണ് ഗൈസ് ഇത്. ഞാനേടാ രാവിലെ ഇവിടെ കുളം കാണിക്കാനായിട്ട് വന്നതായിരുന്നു. ഇവൻ ഇവിടെ ഭയങ്കര തുള്ളലാണ് ഗൈസ്. അതിനാണ് എത്തി നോക്കണം ആരെ കുളം കാണിക്കാൻ കൊണ്ടുവന്നു. എടാ അവിടെ ഇരുന്നൊരു ചേട്ട ചൂണ്ടായിരുന്നു, അങ്ങനെ ബംഗാളിയാണ് നാട്ടിൽ ഒരാളോടാ ചൂണ്ടിട്ട് എടാ. നീ ഏതോ ചെറുക്കനെ കൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വരാൻ വിളിച്ചിട്ട് വിളിച്ചു നോക്കട്ടെ. ആണോ? ഞാനെടാ ചെണ്ട പഠിക്കാൻ പോയിട്ട് വീട്ടിലോട്ട് വരാം. അപ്പൊ നീ അങ്ങനെയാണ് അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇപ്പൊ ചെണ്ട പഠിക്കാൻ പോകും. എന്റെ ചെണ്ടക്കോല് ചെണ്ടക്കോല് യു ആർ ദി ചെണ്ട മാൻ ഓഫ് ഇന്ത്യ. കാലങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ വീണ്ടും ആകുന്നതിനാണ്. ഹലോ ആശാനെ, നമസ്കാരം. നമസ്കാരം. ഓർമ്മയുണ്ടോ എന്നെ? നീ ഇവിടെ പിന്നെ ജല്ലവങ്ങൾക്ക് താഴെ വെച്ചതല്ലേ? ഓ, നീ എവിടെ പോയി? ഇപ്പൊ ഞാൻ കുറച്ചു കാലമായി ആശാനെ വന്നിട്ട്. ഞാൻ അന്ന് തുടങ്ങിയിട്ട് പോയ പോക്കാണ്, പിന്നെ ഇപ്പോഴാണ് പറഞ്ഞത്. പിന്നെ സുഖം? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് തിരിച്ച് ഒന്നുകൂടെ തുടങ്ങി ഒന്ന് റെഡി ആക്കണം. പ്രത്യേകം തുടങ്ങാനില്ല. ഇല്ല, ഒന്ന് ആ ഇരുന്നാ മതിയല്ലോ. പിന്നെ എന്ത്? ആ സെറ്റ്. ക്ലാസ് മുടങ്ങണയിലല്ല കാര്യം, സമയം കിട്ടുമ്പോ സാധകം ചെയ്യും. ചക്കിട്ട എന്ന ചൊല്ല് അടിച്ച് സാധകം ചെയ്യുമ്പോ നമ്മളെ ഈ കൈയെല്ലാം നല്ല കൈ ഏതുവരെ വഴങ്ങി എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമ്മളീ മുട്ടിലൊന്നും പിടിക്കരുത്, കൈ കഴിക്കരുത്. അത് കുറച്ച് സ്പീഡ് കൂടിപ്പോയി. ഇതിനെക്കാളും ഒരു പകുതി ആയോണ്ട് നല്ല സ്പീഡ് വരും.
അങ്ങനെ കൊറേ കാലങ്ങൾക്ക് ശേഷം എന്റെ ക്ലാസ് റീസ്റ്റാർട്ട് ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ചേട്ടാ സുഖമാണ്? സുഖമാണ്. അത് കോയിൻ വാങ്ങിക്കാൻ മേളത്തിന് വന്നിട്ട് അശാന ഞാൻ പോയിട്ട് വരട്ടാ. ടാറ്റ ടാറ്റ വിട്. ആ പോയിട്ട് വരട്ടാ. എന്റെ നടുവേദനിക്കുന്നു, എന്റെ മസിൽ ടൈറ്റായി, എന്റെ എന്റെ ഫോർആംസും ടൈറ്റായി. പക്ഷേ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഓർമ്മ ഉണ്ടാടാ, ഞാൻ പണ്ട് പഠിക്കാൻ വന്നപ്പോൾ നീ ഉണ്ടായിരുന്ന? ആ എവിടെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ടോ മേഡം. നീ ഉണ്ടായിരുന്നല്ലേടാ അന്ന്? നിങ്ങൾ ആരും ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നു. ആ നീ മേളം വായിച്ചാടാ? വായിച്ചല്ലേ. ഞാനും വായിക്കോടാ. ആ കേസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവാം. ചെണ്ടപിടുത്തവും കഴിഞ്ഞ് വന്ന് എന്നെ ഈ ജുബയിലും കയറ്റി നമ്മൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ്റെ ജാതകം കൊടുപ്പിന് പോവാണ്. എവിടെയമ്മ പോണത്? നെയ്യാറ്റിങ്ങര. അച്ഛൻ നേരത്തെ ഓടി ഡ്രസ്സ് ചെയ്തിട്ട്, അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടി നമ്മൾ പെട്ടുപോയി. കാരണം അച്ഛൻ പറന്ന് ഡ്രസ്സ് ചെയ്ത് ആദ്യം ഇപ്പോൾ വണ്ടി ഇരിക്കും. പിന്നെ നമ്മൾ വരാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. അപ്പോൾ മൂന്നേരം വണ്ടിയിലോട്ട് പോകും, എന്നിട്ട് നെയ്യാറ്റിക്കും. റോയലായിട്ട് ഏഞ്ചൽ വന്ന് നോക്ക്. അച്ഛൻ നമ്മൾ എങ്ങോട്ടാ പോണോ? നമ്മുടെ മാരായ മുട്ടം, അരിയപ്പുറം മാരായ. ആ പോയാലും എന്തീവേ, ലെറ്റ്സ് ഗോ ടു എവിടെ അച്ഛാ? മാരായ മുട്ടം. ശ്രീ നീലകേശി ഓഡിറ്റോറിയം. വല്ലപ്പോഴൊക്കെയാണ് ഒരു പരിപാടിക്ക് ടൈമിന് എത്ര ഇതാണ് ഗേസ് കല്യാണ പയ്യൻ. ഹലോ ബ്രോ, നൈസ് ടു മീറ്റ് യു. ഇത് അച്ഛന്റെ കൂട്ടുകാരൻ. അമ്മ നമസ്കാരം. ഇത് പയ്യൻ്റെ അമ്മ. പയ്യൻ്റെ അമ്മയല്ലേ? നമസ്കാരം. പരിപാടികളൊക്കെ നടക്കട്ടെ ഗേസ്. നമുക്ക് സൈഡിൽ സമാധാനായിട്ടിരിക്കും. ഗേസ് പ്രധാന സദ്യ കണ്ടു, കറക്റ്റ് ഓർഡറിന്റെ കറികൾ ഇരിക്കുന്നത്. ഉപ്പേരി നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉപ്പേരി എന്ന് വിളിക്കും. എറണാകുളം ആ ഭാഗത്തോട്ടൊക്കെ ഇതിനെ ശർക്കര വരട്ടി എന്ന് വിളിക്കും. താങ്ക് യു. കുറച്ച് പരിപ്പും പപ്പടത്തിൻ്റെ കൂടെ, അവിയൽ തോരൻ ഉള്ളക്കിഴങ്ങെല്ലാം പരിപ്പിൻ്റെ പപ്പടത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ബാക്കി പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കഴിച്ചിട്ട് വരാം. കൊറേ ആളായി സദ്യക്ക് വിറകടുപ്പൊക്കെ ഉപയോഗിക്കണ കണ്ടിട്ട്, അതിനെപ്പോഴും ഒരു പ്രത്യേക രുചിയാണ് ഈ ഉരുളി കാണുമ്പോഴേ. ഈ കല്യാണരാമന്റെ മറ്റേ ഇന്നസെന്റ് ഏട്ടന്റെ സാമ്പാറിലൊക്കെയാണ് തോന്നുന്നത്. ഇത് വൈകിട്ടത്തേക്കുള്ളതാണല്ലേ? ഓ, ഇത് വൈകിട്ടത്തേക്കുള്ള ഫുഡ് റെഡി ആവുകയാണ് ഗൈസ്. അത് ചിക്കൻ കറിയാണ്. അപ്പൊ വൈകുന്നേരം ഇവിടെ പൊളിയായിരിക്കും. വൈകുന്നേരം നമ്മൾ കാണൂല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ ഗിരീഷ് എണ്ണ വിഷ്ണുവോട് കൂടി വിളിച്ചേക്കണം. അവർ അവിടെ എന്തോ ബീഫൊക്കെ വെച്ചോണ്ടിരിക്കണം. അപ്പൊ അങ്ങോട്ടായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോവുക. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അമ്മ പോയിട്ട് വരട്ടാ, പോയിട്ട് വരാ. ഉപകാരം ഒന്നാണ് വൈകുമ്പോ താടിക്ക് തീ കൊടുത്തേ. ഓഹോ, ചൂടേ ചൂടേ, എന്തൊരു ചൂടേ. കിട്ടില്ല സദ്യ ആയിരുന്നല്ലേ? നല്ല ഗുണല്ലേ അമ്മ. ഇനി ഓഫ് ടു ട്രിവാൻഡ്രം, ഐ മീൻ ചെല്ലമംഗലം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാനും ഉറങ്ങിപ്പോയി അവസാനം. അമ്മ സുഖമായിട്ട് ഉറങ്ങിയില്ല, ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ടിരുന്ന് ഉറങ്ങിപ്പോയി. നല്ല സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബിരിയാണിയൊക്കെ കഴിക്കണ കാണാം, നല്ല ഉറക്കം വരും. നാടൻ ലൈഫ്. രണ്ടെണ്ണം കൂടെ അമ്മ വന്നെന്നും പറഞ്ഞ് ഒപ്പാരി പോക്കുകയാണ്. അമ്മയുടെ പിള്ളേരാണ് രണ്ടെണ്ണവും. ഇനിയിതെ എന്തൊക്കെ ഉണ്ടോ വിശേഷം? ഗിരീശണ്ണ കാത്തു മുക്കിള് ചുക്കുടു. അല്ല, ഇന്ന് എന്താണ് കഴിക്കാൻ സ്പെഷ്യൽ? ഇന്ന് ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഓ ചിക്കൻ പെരട്ട്. ഓ, അതായത് ബീഫ് ഫ്രൈ കഴിച്ചാ ചൊറിച്ചിൽ വരും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഓ പിന്നെ ചിക്കൻ പെരട്ട് ഞാനാണ് വെച്ചത്. ഞാൻ വന്നപ്പോഴേ ഗിരീഷ് അണ്ണ എന്റെ അടുത്ത് ചോദിച്ചത് എന്റെ വീട്ടിലൊരു തബല ഇരിക്കണത് ആര് വായു? ഞാൻ പറഞ്ഞു ഞാൻ അത് പണ്ട് പഠിച്ചതാണ്, വായിക്കാറില്ലാത്ത ഇപ്പൊ. അപ്പൊ ഞാൻ നോക്കിയാണെങ്കിൽ ഒരാള് തബല എടുത്തു വെച്ച് നമ്മുടെ മുമ്പ് വന്നിരിക്കണ്. നീ എത്ര ആളാണ് പഠിക്കാൻ പറയണ്ട അമ്പാടി? രണ്ടു വർഷമായല്ലേ? എന്നാ ഒരെണ്ണം ചമ്മയാണ് നോക്കട്ടെ. അടിപൊളി.
സെറ്റ് പാട്ട് വായിക്കും. അണ്ണാ നിങ്ങൾ വായിച്ചു കാണിച്ചാ ഞാൻ പാട്ട് പാടിക്കൊടുക്കും, അവൻ വായിക്കും. അതേത് പാട്ട്? എന്തേ ഇന്ന്, അതാണ് പാടാൻ പോണത്. എന്തേ ഇന്നും വന്നില്ല എന്നോടൊന്നും മിണ്ടില്ല, അനുരാഗം മീട്ടും ഗന്ധർവം ആകാശത്തോപ്പിൻ കിന്നര, ആകാശത്തോപ്പിൻ കിന്നരൻ വെള്ളൊട്ടി വിളിച്ചവളാരാണ്, ഒരു ശിങ്ങളൊരുക്കണം. ബാക്കി പാടങ്ങോട്ട് കൊള്ളാട മക്കൾ അടിപൊളി. പ്രാക്ടീസിന്റെ കുറവ് നല്ലോണമുണ്ട്, എന്നാലും പഠിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്. ഇപ്പൊ അറിയാം, തമിഴ് അറിയാന്നുള്ളവർക്ക് ചീത്ത വിളി. പ്രാക്ടീസിന്റെ കുറവാണ്, അതെ. താളം പറഞ്ഞിട്ട് കോട്ടെ, അപ്പൊ ചിലപ്പോ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ വായിക്കാൻ പോണത് ധാ ദിൻ കിടദിൻ ദിൻ ധാ തിരകിട ധാ ധാ തിരകിട ധിൻ കിടദിൻ ദിൻ ധാ തിരകിട ധാ തിൻ തിരകിട ദിൻ ദിൻ ധാ തിരകിട തക തക തിരകിട തക ധിൻ കിടദിൻ ദിൻ ധാ തി ധാ. ഇത്രയും വായിച്ചു തരാം. ബീഫ് എവിടെ? ബീഫ് ക്ഷീണമായി. എന്റെ പൊന്നി, കബലേക്ക് എടുത്ത് മാറ്റിക്കേ ചിക്കൻ വന്നപ്പോ. ഞാൻ വെച്ച ചിക്കൻ ആണ്. നീ വായിച്ചാണല്ലേ? പറയുന്നു വെച്ചാണോ? ബീഫുണ്ട്. ഓ, അണ്ണൻ ഇവിടെ നല്ല ബീഫും ചിക്കനും കപ്പയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. ഇനി നമുക്ക് നേരെ സ്റ്റുഡിയോയിലോട്ട് പോവാം. ഇന്ന് സൺഡേ ആണ് ബൈ ദ ബൈ, ബട്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് നോ ഓഫ്. വ്ളോഗേഴ്സ് ലൈഫ് ഈസ് ഓൾവേസ് ഓൺ എന്നാണല്ലോ. അപ്പൊ പോവാ, എന്നിട്ട് തമ്മിനീട് സെറ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ സെറ്റ് ആക്കുക, എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ്. ഇപ്പൊ മണി 8 കഴിഞ്ഞു. കുറച്ചധികം ബുക്കുകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് കേട്ടോ. വൈദ്യുതി ഈ മൂന്നെണ്ണത്തിന് ഏത് പ്രിഫർ ചെയ്യുന്ന വിഷയം ഇത് പ്രിഫർ ചെയ്യുന്നത്, കാരണം എന്റെ പോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും ആ ബുക്ക് റീഡിങ്ങും കുറച്ച് ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാറുണ്ട്, പിന്നെ കുറച്ച് കണ്ടന്റ് റിസർച്ച് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ 13-ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ലാസ്റ്റ് തബല കൈകൊണ്ട് തൊടുന്നത് വായിക്കാനായിട്ട്. എന്നിട്ടിപ്പോ ഓൾമോസ്റ്റ് 17-18 കൊല്ലം ആയിട്ട് ഇന്ന് ഞാൻ തബലയിൽ കൈവച്ചപ്പോ ഉണ്ടല്ലോ. പക്ഷെ എന്റെ പിന്നെ കുറച്ചെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റില്ല, ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ഒരു സാധകം ഒന്നും ഇല്ലാതെ ഇത്രയും കാലം ഇടുന്നത്. ബട്ട് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. എന്തായാലും ഇനി കുറച്ച് വർക്ക് ചെയ്തിട്ട് ഞാൻ വരാം. ഇരുപതാമത്തെ പേജ് എത്തിയപ്പോ ആദ്യത്തെ പാട്ട് കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ ദ സ്റ്റോറി ഓഫ് കേരള 20 പേജ് ഉണ്ടായിരുന്നു. ഈ 20 പേജ് വായിക്കാൻ എനിക്ക് 3 ദിവസം എടുത്തു. എന്റെ പൊന്നി, ലാംഗ്വേജ് കടുത്ത് കേട്ടാ. ഞാൻ ഇടക്കിടക്ക് കമ്പ്യൂട്ടർ നോക്കും മീനിങ്സ്, പിന്നെ തിരിച്ചിൻ്റെ അകത്ത് വരും. നമ്മുടെ കേരളത്തിന്റെ ഹിസ്റ്ററി അറിയാൻ പറ്റും, ഭയങ്കര ഹാപ്പിനെസ്. ഓക്കെ, ഞാൻ വായിച്ച് വായിച്ച് എഴുതി എഴുതി നോക്കി നോക്കി എന്റെ കിളി പോയി. ഇനി വീട്ടിലോട്ട് ഇറങ്ങാൻ കഴിഞ്ഞു. വീട്ടിലോട്ടിറങ്ങണേ ഏതാണ്ട്, ഇതായിരുന്നു പണ്ടത്തെ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മാപ്പ്. ട്രാവൻകൂർ, കൊച്ചിൻ, ആലിപ്പി, കൊയിലൂൺ, ആറ്റിങ്ങൽ, അഞ്ചങ്ങോ, ഇത് അഞ്ചങ്ങാണെന്ന് തോന്നട്ടാ, ട്രിവാൻഡ്രം, കേപ്പ് കമോറിൻ, നോർത്ത് കനറ, അതാണ് അതിപ്പോ കണ്ണൂരായത്, മൈസൂര്, കൂർഗ്, മലബാറ്, കൊച്ചിൻ. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം. ഹേ ഗൈസ്, ഞാന് വീട്ടിൽ എത്തി കുളിച്ച് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഔട്ടറോ എടുക്കാൻ വിട്ടുപോയ കാര്യം ഓർത്തത്. അപ്പം എന്തായാലും ഗുഡ് നൈറ്റ്. നാളെ നമുക്കൊരു ഉദ്ഘാടനം ഉണ്ട് ഭരണിക്കാവിൽ, കൊല്ലം. അപ്പം ഞാൻ നേരത്തെ ഇടത്ത് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.